Hello students, welcome to the class. In previous classes, we have discussed three chapters. First chapter, poetic pictures, and second chapter, eclipse scenes. Third chapter, fractions and numerals in fractions. Poetic pictures ले हमलोग color paint use करो, eclipse ले stellarium और इनमें software use करो. Third chapter, fractions and numerals in fractions ले fraction matcher और इनमें software use करते हैं पढ़ी चुके. अलग मनसिंग अब ओपन अल टूल पिचयपड़ा मरमो अूल नमी पिचयपड़ा ओके अप्लिकेशन ग्राफिक्स कलर पेंट नाउ इट्स ओपन्ड दिस वाइट कलर्ड स्क्रीन इज द कैनवास टू ड्रॉ द पिक्चर एंड इन द लेफ्ट साइड देयर इज टूल बॉक्स विच इज यूज्ड फॉर Draw the picture. In this canvas, we can drag the tool which we require to draw. Then we can draw the picture. And this is the foreground and background color. That is the background color. Our white screen background color. Right? To put some petu. Me, this color. Our required. Anangil. അതിലാണ് ബാക്ക്ഗ്രൗണ്ട് കളർ ഏതാ വേണ്ടേന്ന് വെച്ചാൽ ക്ലിക്ക് ചെയ്യാ വൈറ്റ് കളറിലേട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ ഏതാ വേണ്ടേന്ന് വെച്ചാൽ ചൂസ് ചെയ്യാം ദെൻ ദി വിസിബിലിറ്റി ഈസ് കളർ പാലറ്റ് കാൻ യു സീ ദി കളർ പാലറ്റ് നമുക്കിനി ചിത്രം വരയ്ക്കാം ആദ്യം ചിത്രം വരയ്ക്കുമ്പോൾ നമുക്ക് മല വരയ്ക്കാം അതിനുവേണ്ടി കർവ് ടൂൾ സെലക്ട് ചെയ്യാം ടൂൾ ബാറിൽ സോറി ടൂൾ ബോക്സിൽ നിന്ന് കർവ് ടൂൾ സെലക്ട് ചെയ്യാം ഇനി ഒരു വര വരച്ചു നമ്മൾ ഇപ്പോ കർവ് ടൂൾ യൂസ് ചെയ്തിട്ട് ഇതിനെ അതിന്റെ മിഡിലിൽ പോയി ആ വരയൊന്ന് മുകളിലേക്ക് പൊക്കുക മലയുടെ ആകൃതി കറക്റ്റ് ആയി വന്നിട്ടുണ്ടെങ്കിൽ മൗസ് കൊണ്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ആ കർവിൽ നിന്ന് സോറി ആ കർവ് ടൂളിന്റെ ആ ഒരു ഇത് വിട്ടു പോകില്ല അതുകൊണ്ട് തന്നെയാണ് റൈറ്റ് ക്ലിക്ക് ചെയ്യണം എന്ന് പറഞ്ഞത് ഇനി നമുക്ക് വീണ്ടും ഒരു ലൈൻ വരയ്ക്കാം എന്നിട്ട് വീണ്ടും അത് പൊക്കാം മലയുടെ ആകൃതി വന്നു കഴിഞ്ഞാൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം ഇപ്പോ മലകളായി ഇനി സൂര്യൻ സൂര്യനെ വരയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു സർക്കിൾ ടൂൾ ക്ലിക്ക് ചെയ്തു ഇപ്പോ സൂര്യനും റെഡിയായി ഇനി നമുക്ക് ഈ ഫയൽ ഒന്ന് സേവ് ചെയ്ത് വെക്കാം എന്തെന്ന് വെച്ചാൽ കറണ്ടും മറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇത് നഷ്ടപ്പെടും അപ്പോൾ ഫയൽ സേവ് ഏത് ഫോൾഡറിലാണോ സേവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് ആ ഫോൾഡർ നമുക്ക് സെലക്ട് ചെയ്യാം എന്നിട്ട് പേര് കൊടുക്കാം ഇപ്പോ നാച്ചുർ എന്ന് പറഞ്ഞാണ് ഞാൻ ഇവിടെ പേര് കൊടുക്കുന്നത് എന്നിട്ട് അത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യാം എന്തെന്ന് വെച്ചാൽ നാച്ചുർ എന്ന് കൊടുത്തത് നമ്മൾക്ക് ഓർക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സ്റ്റുഡൻസ് വർക്ക് 7 എന്ന് പറഞ്ഞ ഫോൾഡറിന്റെ അകത്ത് നാച്ചുർ സേവ് ചെയ്തു കഴിഞ്ഞു ഇനി നമുക്ക് ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യും എന്തിനാ ബ്രഷ് ടൂൾ സെലക്ട് ചെയ്തേ പുഴ വരയ്ക്കാൻ വേണ്ടി ഇതിൽ ബ്രഷ് ടൂളിന്റെ സൈസ് ഒന്ന് സെലക്ട് ചെയ്യാം സൈസ് സെലക്ട് ചെയ്തു ഫ്രണ്ട് കാണുന്നില്ലേ താഴെ ടൂൾ ബോക്സിലെ സൈസ് സെലക്ട് ചെയ്തു ഇനി ഇതിന്റെ രണ്ട് അറ്റവും കൂട്ടിമുട്ടിച്ചിട്ട് വേണം വരയ്ക്കാൻ വരച്ചു ഫസ്റ്റ് ഇല്ലേ റിവറിന്റെ ഒരു പോർഷൻ വരച്ചു ഇനി സെക്കൻഡ് റിവർ പാസ് ചെയ്യുന്നതായിട്ട് അതും വരച്ചു ഇനി നമുക്ക് വീട് വരയ്ക്കാം വീട് വരയ്ക്കാൻ വേണ്ടി പോളിഗൺ ടൂൾ ചൂസ് ചെയ്യുക ടൂൾ ബോക്സിൽ നിന്ന് നൗ വി ആർ ഗോയിങ് ടു ഡ്രോ ദ ഹൗസ് ഫോർ ദാറ്റ് വി ഹാവ് ചൂസ്ഡ് പോളിഗൺ ടൂൾ ഫ്രം ദ ടൂൾ ബോക്സ് ആൻഡ് ലെറ്റ്സ് ഡ്രോ വൈ ഐ സെലക്ടഡ് പോളിഗൺ ടൂൾ എന്താ അറിയോ പോളിഗൺ ടൂൾ യൂസ് ചെയ്തിട്ടായിട്ടാകുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു രീതി കിട്ടും ലൈൻ യൂസ് ചെയ്തും നമുക്ക് വരയ്ക്കാം പക്ഷേ പോളിഗൺ ടൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ
ആ കറക്റ്റ് ഒരു ഫില്ലിംഗ് തന്നെ വന്നില്ലേ അതുകൊണ്ടാണ് പോളിഗൺ ടൂൾ യൂസ് ചെയ്തത് ഇനി നമുക്ക് ഡോർ വേണം ഹൗസിന് ഒരു ഡോർ ഡോറിനായി റെക്ടാംഗിൾ ടൂൾ സെലക്ട് ചെയ്തു ഇനി അത് ഡോറിന്റെ സ്ഥാനത്ത് ഫിറ്റ് ചെയ്തു Now we have to say this done work by clicking File and Save or Control S from keyboard. Control plus S from keyboard. Ini namukku veedine veli varaikkam. Line tool toolboxil ninnu select cheyyam. Ini line de size change cheyan thaayundu. Namukku venda size enne undu. Pinne line oru കറക്റ്റ് ഫോർമാറ്റിൽ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ കീബോർഡിലെ ഷിഫ്റ്റ് കീ യൂസ് ചെയ്തുകൊണ്ട് മൗസ് മൂവ് ചെയ്യുക വീടിന് ചുറ്റുമായി നമുക്ക് എന്ത് ചെയ്യാം വേലി വരയ്ക്കാം വേലി വരച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് വഞ്ചി വരയ്ക്കണം കറക്റ്റായിട്ട് തന്നെ വേലി വരയ്ക്കണം അഥവാ എന്തെങ്കിലും കുഴപ്പം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് റൈസർ ടൂൾ ഉണ്ട് എവിടെന്ന ടൂൾ ബോക്സിൽ റൈസർ ടൂൾ ഉണ്ട് അല്ലെങ്കിൽ അത് നമുക്ക് അൺഡു ക്ലിക്ക് ചെയ്തിട്ട് അൺഡു അൺഡു ടോപ്പിൽ അത് സേവിൻ്റെ ഇപ്പുറത്ത് അൺഡു അൺഡു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പഴയ രൂപത്തിലാക്കി എടുക്കാൻ പറ്റും അപ്പോൾ വീടിൻ്റെ വേലി റെഡിയായി ലൈൻ ടൂൾ യൂസ് ചെയ്തിട്ട് ഇനി വഞ്ചി വരയ്ക്കാം അതിനുവേണ്ടി ബ്രഷ് ടൂൾ സെലക്ട് ചെയ്തു ഇനി നമുക്ക് പുഴയിൽ തോണി വരയ്ക്കാം കണ്ടോ തോണിയുടെ ആകൃതിയിൽ വരച്ചു ഇനി കളർ ചെയ്യാം നമുക്ക് വേണ്ട കളറ് ചൂസ് ചെയ്യാം ഗ്രീൻ കളർ ഏതിനാണ് നമ്മൾ ഗ്രീൻ കളർ ചൂസ് ചെയ്തത് മലകൾക്ക് അപ്പോൾ മലകളെല്ലാം ഗ്രീൻ കളറായി മാറി ഗ്രീൻ കളർ വേണ്ടിടത്തൊക്കെ ഗ്രീൻ കളർ എടുക്കാം ഇനി വീടിൻ്റെ മേൽക്കൂര ഓടിട്ട വീടാണ് അപ്പോൾ ഓടിൻ്റെ കളർ പിന്നെ ആകാശം സൂര്യൻ പുഴ പുഴയുടെ നീലക്കളർ വെള്ളം ഇനി ഇവിടെ ഒരു വയൽ പോലെ കളർ കൊടുക്കാൻ നമ്മൾ ഏത് ടൂളാണ് യൂസ് ചെയ്തേ ഫ്ലഡ് ഫിൽ ടൂൾ ഫ്രം ടൂൾ ബോക്സ് അത് നോട്ട് ചെയ്ത് വെക്കണേ ഫ്ലഡ് ഫിൽ ടൂൾ ഫ്രം ടൂൾ ബോക്സ് കളർ നൽകാൻ എടുത്തു അങ്ങനെ വഞ്ചിക്കും കളർ കൊടുത്തു ഇനി വഞ്ചിയുടെ ആകൃതി ഒന്നും കറക്റ്റ് ആയില്ലല്ലോ അതിനുവേണ്ടി നമ്മൾ ലൈൻ ടൂൾ യൂസ് ചെയ്തു എന്തെടുക്കാം വൈറ്റ് കളർ എടുത്തിട്ട് സോറി പെൻസിൽ ടൂളാണ് യൂസ് ചെയ്തേ പെൻസിൽ ടൂൾ യൂസ് ചെയ്തിട്ട് വൈറ്റ് കളർ ഇപ്പോൾ വഞ്ചിയുടെ ആകൃതി വന്നില്ലേ ഇനി നമുക്ക് ഈ പിക്ചർ ഒന്ന് കൂടുതൽ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ടൂൾ ബോക്സിൽ നിന്ന് സ്പ്രേ ക്യാൻ ടൂൾ സ്പ്രേ ക്യാൻ ടൂൾ സെലക്ട് ചെയ്തിട്ട് ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് അതിനെ നമ്മളൊന്ന് മോഡിഫൈ ചെയ്യാം സ്പ്രേ ക്യാൻ ടൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ക്ലാരിഫിക്കേഷൻ നല്ലൊരു മോഡിഫിക്കേഷനായി എടുക്കാൻ പറ്റും നമ്മുടെ പിക്ചർ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആവും അതിനുവേണ്ടിയാണ് സ്പ്രേ ക്യാൻ ടൂൾ യൂസ് ചെയ്യുന്നത് സ്പ്രേ ക്യാൻ ടൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ വയലുകൾക്കും ആ ഒരു ആകൃതിയിൽ പെയിന്റ് ചെയ്യാം അതായത് സ്പ്രേ ചെയ്യാം പിന്നെ പുഴകളിലും സ്പ്രേ ചെയ്യാം നമുക്കൊന്ന് വയലുകളൊന്ന് സ്പ്രേ ചെയ്തെടുത്തു ഇത് നിർബന്ധമൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം സ്പ്രേ ക്യാൻ ടൂളിനെ കൊണ്ട് ഇങ്ങനെ ഒരു ഉപയോഗം ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ് ഇനി പുഴ പുഴയ്ക്ക് ഏത് കളറാണ് വേണ്ടതെന്ന് ചൂസ് ചെയ്തു പുഴയിലും ഒന്ന് വരച്ചു ഒരു ബ്ലാക്ക് കളറൊക്കെ കൊടുത്തൊരു ജസ്റ്റ് ഒരു നാച്ചുറാലിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടി ഒന്ന് കൊടുത്തതാണ് ആകാശത്ത് മേഘങ്ങൾ വരക്കോ വരക്കാൻ വിട്ടുപോയല്ലേ സ്പ്രേ പെയിന്റ് യൂസ് ചെയ്ത് സോറി സ്പ്രേ ക്യാൻ യൂസ് ചെയ്ത് തന്നെ നമ്മൾക്ക് മേഘങ്ങൾ വരക്കാം
വൈറ്റ് കളർ കളർ പാലറ്റിൽ നിന്ന് വൈറ്റ് കളർ സെലക്ട് ചെയ്യാം ഒന്ന് അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന ആ പിക്ചറും വരക്കുന്ന രീതിയും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു മനസ്സിലായിട്ടില്ലെങ്കിൽ എനിക്ക് പേഴ്സണലായി മെസ്സേജ് എന്നോട് ഡൗട്ട് ചോദിക്കാം അപ്പോൾ കളർ പെയിന്റ് തറോ ആയി കാണും ഇപ്പോൾ ഫസ്റ്റ് ഒരു പിക്ചർ വരച്ചു ഇപ്പോൾ സെക്കൻഡ് ആയാണ് ഒരു പിക്ചർ വരച്ചിട്ട് കാണിച്ചു തന്നു അപ്പോൾ നിങ്ങൾ അതിന്റെ ഓരോ ടൂൾ ബോക്സിന്റെ ഓരോ ടൂൾസിനെ കുറിച്ചും നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കും ഇന്ന ഇന്ന ടൂൾ ഇന്ന ഇന്ന യൂസിന് ഉള്ളതാണെന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു